ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചർച്ച ചെയ്ത വിഷയങ്ങളോട് അനുബന്ധിച്ച് എത്രയോ നല്ലവരായ സാധുക്കളും മുഅ്മിനീങ്ങളും അല്ലാഹു കൊടുത്ത നിഅമത്തുകൾക്ക് നന്ദി കാണിച്ച് ജീവിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. മുൻഗാമികളായ മഹാന്മാർ മാത്രമല്ല, ഖിയാമത്ത് നാള് വരെ എത്രയോ ഓരോ കാലഘട്ടങ്ങളിൽ എത്രയോ ഔലിയാക്കൾ ഉണ്ടാവുന്ന, എത്രയോ ആരിഫ്യങ്ങൾ ഉണ്ടാവുന്ന, ഖിയാമത്ത് നാള് വരെ അതുണ്ടാവും. അവരസ്തമിക്കുമ്പോഴാണ് ഇവിടെ ആഖിറുസ്സമാൻ, ഖിയാമത്ത് സംഭവിക്കുക. അങ്ങനെയാണ് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അല്ലാ എന്ന് പറയുന്ന ഒരാളും ഇവിടെ ഇല്ലാതെയാകുമ്പോൾ നമ്മുടെ ഈ ലോകത്തിന് ഒരന്തിമം കുറിക്കപ്പെടും. അതാണ് യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ. ഇന്ന് നമുക്ക് നാമൊക്കെയും സോഷ്യൽ മീഡിയകളുമായി ബന്ധപ്പെടുന്നവരായതുകൊണ്ട് നമുക്ക് എത്രയോ ചിത്രങ്ങൾ, വീഡിയോകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും, നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നിട്ടും ആളുകൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് കാണാം. അടുത്തൊന്ന് കണ്ട്, രണ്ട് കാലും ഇല്ലാത്തൊരു മനുഷ്യൻ, രണ്ട് കാലും നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ സഹായിക്കാനായി മറ്റുള്ള മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ കൈയും ഇങ്ങനെ പിടിച്ചിട്ട് വളരെ ഭാരമുള്ള പനിയെടുത്ത് ജീവിക്കുകയാണ്. കാല് രണ്ടും ഇല്ല, എന്നാലും അധ്വാനിച്ച് ജീവിക്കുന്നു. എന്നിട്ട് ആ അധ്വാനത്തിന് അവസാനമായി അവർ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. എനിക്ക് കേൾക്കാൻ സാധിച്ചതാണ്, മലപ്പുറം ഭാഗത്തിൽ ഒരു സഹോദരി, ഭർത്താവ് രോഗിയായി വീട്ടിൽ കിടപ്പാണ്, ഭർത്താവ് വീട്ടിൽ കിടപ്പാണ്. ഈ സഹോദരിയുടെ അധ്വാനം കൊണ്ടാണ് ആ കുടുംബം നന്നായി മുന്നോട്ട് പോകുന്നു. എന്താണ് ഈ സഹോദരിയുടെ അധ്വാനം? നിസ്കാരക്കുപ്പായം വീട് വീട് കയറി അതിനെ വിൽപ്പന നടത്തി അത് കൊണ്ട് കിട്ടുന്ന ആ വരുമാനം കൊണ്ട് കുടുംബം പോറ്റുകയും ദീനിനെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരി. ഏതെങ്കിലും ഒരു വീട്ടിൽ കയറുമ്പോൾ നിസ്കാരം കുപ്പായം വാങ്ങാൻ ആഗ്രഹമുണ്ട്, വീട്ടുകാരുടെ കയ്യിൽ പൈസയില്ല എന്ന് കണ്ടാൽ വെറുതെയായി ഫ്രീയായി നിസ്കാര കുപ്പായം കൊടുത്ത് അവരെ സഹായിക്കുകയും ചെയ്യുന്ന, മാത്രമല്ല ദീനി സ്ഥാപനങ്ങളുമായി നമ്മുടെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു സഹോദരിയാണ് മുഅ്മിനീങ്ങളെ. ആ സഹോദരിയുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ കാരണം എന്താ? ചെയ്യുന്ന ജോലിയുള്ള നല്ല സംതൃപ്തിയാണ്. ചെയ്ത് കിട്ടുന്നതിൽ കുടുംബം പോറ്റുന്നു, ഭർത്താവിൻ്റെ മരുന്നിൻ്റെ ചെലവ്, ദീനിൻ്റെ സ്ഥാപനങ്ങളെ സഹായിക്കൽ, ഇല്ലാത്തവർക്ക് വെറുതെയായി കൊടുക്കൽ, ഇതൊക്കെയും ചെയ്തിട്ട് അൽഹംദുലില്ലാ, ഒരു വെറുപ്പുമില്ല, പടച്ചവനെ നന്ദി ചെയ്യുന്ന ഒരു സ്വഭാവം. മഹാന്മാർ എഴുതി വെച്ചത് കാണാം, ഒരു നല്ല ഒരു സഹോദരിയുടെ സംഭവം. കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ ഭാര്യ ഭർത്താക്കൾ ബന്ധപ്പെട്ട്, ആ ബന്ധപ്പെട്ട് പിറ്റേ ദിവസം പുതിയാപ്പുഴ നാട് വിട്ടിറങ്ങി, എവിടെ പോയി എന്നറിയില്ല. അള്ളാഹുവിന്റെ ആ വിധിപ്രകാരം ആദ്യത്തെ രാത്രിയിൽ തന്നെ അവർ ബന്ധപ്പെട്ടതിൽ നിന്നിട്ട് ഒരു കുട്ടിയുടെ ഉദയം, ഗർഭം ചുമന്ന്, അങ്ങനെ ആ സഹോദരി നല്ല ഒരു സ്വാലിഹായ ആൺകുട്ടിക്ക് ജന്മം കൊടുത്തു. എന്നിട്ട് നല്ല കഷ്ടപ്പെട്ട് ഭർത്താവ് ഇറങ്ങിപ്പോയതാണ്, തിരിച്ചു വന്നിട്ടില്ല. ആ കുട്ടിയെ വളർത്തി വലുതാക്കി അങ്ങനെ ആ കുട്ടി വലിയ ആലിമായി നാട്ടിൽ അറിയപ്പെട്ട വലിയ ഒരു മുദരിസായി. കുറെ കൊല്ലങ്ങൾക്ക് ശേഷം ഈ ഭർത്താവ് രണ്ടാമതും വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആകെ താടി രോമങ്ങൾ മുഴുവനും വെളുത്ത വർണ്ണമായിട്ടുണ്ട്.
അന്ന് ഇറങ്ങിപ്പോയ ഭർത്താവല്ല അന്ന് ഇറങ്ങിപ്പോയത്, നല്ല യൗവനത്തിൻ്റെ കാലത്തിലായിരുന്നു, ചെറുപ്പക്കാരനായിട്ട് ഇറങ്ങിപ്പോയതാണ്. തിരിച്ചു വന്നു, വന്നിട്ട് ഭാര്യയുടെ മുന്നിൽ നിന്നിട്ട് ആ ഭർത്താവ് കരയുകയാണ്. കരഞ്ഞു പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് ഭാര്യയോട് പറഞ്ഞു, ഭാര്യ എന്നെ ക്ഷമിക്കണം, എന്നെ ക്ഷമിക്കണം, കാരണം ഞാൻ നഷ്ടപ്പെടുത്തിയത് നിന്റെ യൗവനമാണ്. അല്ല, യുവതിയായ സമയത്താണല്ലോ ഞാൻ വീട് വിട്ട് ഇറങ്ങിപ്പോയത്, നിന്നെ തലാക്ക് ചൊല്ലിയതുമില്ല, നിനക്ക് വേറൊരു കല്യാണം കഴിക്കാനുള്ള ഒരു അവസരം ഞാൻ തന്നതുമില്ല, നിന്നെ ഞാൻ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ നിങ്ങൾ എനിക്ക് നീ മാപ്പ് ചെയ്യണം എന്ന് ഭാര്യയോട് പറയുമ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്താ? ഭർത്താവേ, ഞാൻ നിങ്ങളൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിൽക്കുകയായിരുന്നു, നിങ്ങളെ തെറി പറയാനോ നിങ്ങളെ കുറ്റം പറയാനോ അല്ല, നിങ്ങളുടെ കാലു പിടിച്ചൊന്ന് ചുംബിക്കാനാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങളുടെ കാലു പിടിച്ചൊന്ന് ചുംബിക്കാനാ. ഭർത്താവ് ചോദിച്ചു, ഞാൻ ഇത്രയും ധിക്കാരം ചെയ്തിട്ട് എന്റെ കാലു പിടിച്ച് ചുംബിക്കാനോ? അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങളെ കാലു പിടിച്ച് ചുംബിക്കാൻ നിങ്ങൾ എനിക്ക് ഏറ്റവും വലിയൊരു നിഅമത്ത് ചെയ്ത് തന്നിട്ടുണ്ട്. എന്താണ്? നമ്മുടെ ഒന്നാമത്തെ രാത്രിയുടെ ആ ബന്ധപ്പെടൽ കൊണ്ട് അല്ലാഹു നമുക്കൊരു നല്ല കുട്ടിയെ തന്നു. ആ കുട്ടി ഇന്ന് വലിയ ഒരു ആലിമായി ഒരുപാട് മുത്താലിമീങ്ങൾക്ക് ദർസ് പറഞ്ഞു കൊടുക്കുന്ന ഒരു മുദരിസായി ഇന്ന് സേവനം ചെയ്യുകയാണ്. അത് ഇവിടെ ആ വലിയ നിഅമത്ത് എനിക്ക് കിട്ടാൻ കാരണം എൻ്റെ സ്വന്തം കൊണ്ടല്ലല്ലോ, നിങ്ങളെ കൊണ്ട് എനിക്കല്ല തന്നതല്ലേ, ആ തന്നതിനൊരു ശുക്രായി നിങ്ങളുടെ കാലു പിടിച്ച് ഒന്ന് ചുംബിക്കണമെന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നിട്ട് ആ സ്ത്രീ ചെയ്തെന്താ, ഏത് ഭർത്താവാണ്? കൊല്ലങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന ഭർത്താവാണ്. ജീവിതത്തിൽ നാം എന്ത് ചെയ്യും അല്ലെ? ചില കിട്ടിയാൽ അടിച്ചു കൊന്നുകളയും. നമ്മുടെ സംഭവം അങ്ങനെ. പക്ഷെ ആ സഹോദരി ചിന്തിച്ചത് പടച്ചവന്റെ നിയമത്താണ്. ആ ഭർത്താവിന്റെ കാലിൽ വീണ്, ആ ഭർത്താവിന്റെ കാല് ചുംബിച്ച് പൊട്ടിക്കരഞ്ഞുപോയ സഹോദരിമാരുടെ കഥകൾ പരിശുദ്ധമായ കിതാബുകളിൽ മഹാന്മാർ എഴുതി വച്ചിട്ടുണ്ട്. എന്താ കാരണം? കാരണം നന്ദിയുള്ള ജീവിതമാണ്. ഏത് മേഖലയിലും അള്ളാഹുവിനെ ഓർത്ത് പടച്ചവൻ തന്ന നിഅമത്തിനിക്ക് അൽഹംദുലില്ല, അതും ചൊല്ലിയിട്ട് പടച്ചവനെ സ്മരിച്ചുകൊണ്ടുള്ള ജീവിതം. അതുകൊണ്ട് അവർക്ക് വലിയ സമാധാനം ഉണ്ടായിരുന്നു, വലിയ റാഹത്തുണ്ടായിരുന്നു. ആ രൂപത്തിൽ ജീവിച്ചാലേ മനുഷ്യൻ രക്ഷപ്പെടുകയുള്ളൂ. അതല്ലാതെ അള്ളാഹുവിനെ മറന്ന് കുറെ ആർത്തിയും കുറെ ആഗ്രഹങ്ങളും മനസ്സിൽ വെച്ച് ജീവിക്കുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും നമുക്ക് പരാജയത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. അള്ളാഹു നമ്മെ സലാമത്താക്കുമാറാകട്ടെ. പടച്ചവൻ നമുക്കും ധാരാളം നിഅമത്ത് ചെയ്തിട്ടുണ്ട്. ആ എല്ലാ നിഅമത്തുകൾക്കും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ധാരാളം അൽഹംദുലില്ലാ എന്ന് ചൊല്ലുന്ന ഒരു സ്വഭാവം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ബിഹബ്ബി ഹസ്ബി റബ്ബി ജല്ല അല്ലാഹ മാ ഫീ ഖൽബി غير الله نور محمد صلى الله لا إله إلا الله أرحم الراحماء يا الملك الجبار يا سيدا يا الله ഞങ്ങളെ നീ ഏറ്റെടുക്കണം യാ റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണം യാ അല്ലാ. നമ്മുടെ മരണം വരെ നീ തന്ന ആഫിയത്താകുന്ന ആ വലിയ നിഅമത്തും സന്തോഷവും അത് നീ നിലനിർത്തി തരണേ റബ്ബേ. നമുക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ, നമ്മുടെ സഹോദരിമാർ, അള്ളാഹുവെ നമ്മുടെ അയൽവാസികൾ, നമ്മുടെ രക്തബന്ധമുള്ള കുടുംബങ്ങളും അല്ലാത്ത കുടുംബങ്ങളും, അള്ളാഹ് ഞങ്ങളെ സഹായിച്ചവർ, നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിച്ചവർ, ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും നീ കൊടുത്ത ആഫിയത്ത് നീ ദായിമാക്കണേ റബ്ബേ.
പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് നീ തകരാറ് നൽകല്ലേ റബ്ബെ, ആരോഗ്യത്തിന് നീ ബുദ്ധിമുട്ട് തരല്ലേ അല്ലാ. പടച്ചവന് എത്രത്തര രോഗികൾ പല ഭാഗങ്ങളിലും അല്ലാ, ക്യാൻസറിൻ്റെ പേരുകളാണ്, ട്യൂമർ ഇതുപോലെ ഡയാലിസ് ചെയ്യപ്പെടുന്ന രോഗികളുടെ കഥകളാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യാ അല്ലാ, അവർക്കൊക്കെയും നീ പരിപൂർണ ശിഫാ കൊടുക്കണേ അല്ലാ, രോഗശമനം കൊടുക്കണേ റബ്ബെ അല്ലാ, അവരുടെ ആ പ്രയാസത്തിൽ നിന്നിട്ട് അവരെ നീ കരകയറ്റണേ അല്ലാ. റബ്ബെ, പ്രവാസികളായും മറ്റും അധ്വാനിക്കുന്ന എത്രയോ നല്ലവരായ നമ്മുടെ നാട്ടിലുള്ള ദീനി സ്ഥാപനങ്ങളും മറ്റൊക്കെയും നല്ല രൂപത്തിൽ നടന്നു പോകാൻ സഹായിക്കുന്നവരായ നല്ല മനസ്കരായ ആ പ്രവാസികൾക്ക് റബ്ബെ നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ, സന്തോഷം ചൊരിയണേ റബ്ബെ. എല്ലാവിധ പെടുന്നനെയുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് അവർക്കും ഞങ്ങൾക്കും നമ്മുടെ നാട്ടുകാർക്കും നീ കാവല് നൽകണേ റഹ്മാനെ. യാ അല്ലാ, മരിച്ചുപോയ നമ്മുടെ എത്ര കുടുംബങ്ങൾ ഇന്ന് പല പള്ളികളുടെ ചുറ്റുഭാഗങ്ങളിൽ ഖബറിലാണ് റബ്ബെ. അല്ലാഹുവിന്റെ ഖബറിന് വെളിച്ചവും സന്തോഷവും വിശാലതയും സ്വർഗീയ സുഖങ്ങളും ധാരാളമായി നൽകി അവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ബിഹഖി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ. ബിഫളി സ്വല്ലല്ലാഹു അല മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله